ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 ജനുവരി 14, 15, 16 തീയതികളിലെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം. മിസ് യൂണിവേഴ്സ് 2023 കിരീടം നേടിയത് ആരാണ്? അമേരിക്കക്കാരിയായ ആർബോണി ഗബ്രിയേൽ. ഇന്ത്യ അടുത്തിടെ പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി 2. തെലങ്കാനയുടെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് എ ശാന്തി കുമാരി. ഓൺലൈൻ ഗെയിമിംഗിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഷില്ലോങ്. സഹർഷ് എന്ന പ്രത്യേക വിദ്യാഭ്യാസ പരിപാടി ഏത് സംസ്ഥാനത്താണ് നടപ്പാക്കുന്നത്? ത്രിപുരയിൽ. സ്റ്റാർട്ടപ്പ് മെൻറ്റർഷിപ്പിനായി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്ത പോർട്ടൽ ഏതാണ്? മാർഗ്. ജയ്പൂർ സാഹിത്യോത്സവത്തിലെ കനയ്യലാൽ സേത്തിയ അവാർഡ് ലഭിച്ച വ്യക്തിയാര്? കെ സച്ചിദാനന്ദൻ. ഹൈദരാബാദിലെ DRDO വികസിപ്പിച്ചെടുത്ത ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ? ഹെലീന. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതയുള്ള ജില്ലയായി കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ ഏത് ജില്ലയാണ്? കൊല്ലം. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഗോപിനാഥ് മുതുകാട്. ചാരവൃത്തി ആരോപണ കേസിൽ തൂക്കിലേറ്റപ്പെട്ട ഇറാൻ മുൻ മന്ത്രി അലിറസ അക്ബറി. മദ്യമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21-18 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ? ഇവ. ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടീം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യ. ശ്രീലങ്കയെ 317 റൺസിനാണ് തോൽപ്പിച്ചത്. ഫെഡറൽ ബാങ്കിൻ്റെ ആദ്യ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? കെ വേണു. ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ കെ രാജശേഖരൻ നായർ. KPSC നാടകസമിതിയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ജീവിത നാടകം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബൈജു ചന്ദ്രൻ.